റിലീജിയൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഓവറായിട്ട് പല ഡെവലപ്മെന്റ് ബാക്കോട്ട് വലിക്കുന്നത് ഇത് തന്നെയാണ്. ഇല്ല, അത് അത് വ്യത്യസ്തമായിരിക്കും. അവിടുത്തത് അവിടുത്തെ രീതിയിൽ, ഇവിടുത്തെ ഇവിടുത്തെ രീതിയിൽ. ഇതിനെ കുറിച്ച് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. അറിവുള്ളവരോട് ചോദിക്കണേലാണ് നല്ലത്. തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടോ? തിരിച്ചു കിട്ടുന്ന ആത്മവിശ്വാസം ഇനി ഉണ്ടാവുന്ന കാര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നു തോന്നുന്നുണ്ടോ? ആ എടുക്കും, ഒരു വിശ്വാസമില്ല. കാരണം അത് എത്ര വർഷം മുമ്പുള്ള സംഭവം. ഇപ്പൊ ഇങ്ങനെ പുതിയതായിട്ട് വന്ന ചാർജറത്തില്ലേ, ഇങ്ങനത്തെ ഇതിനെ കുറിച്ച് ഇപ്പൊ കേട്ടുകൊള്ളിയല്ലേ ഉള്ളൂ. രണ്ട് പഴയ കാര്യങ്ങളൊന്നും പുള്ളി ശരിയാക്കാനൊന്നും പോകുന്നില്ല. അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ടോ? നടന്നേക്കുമായിരിക്കും. പുള്ളി ഒരു ഫിനാൻഷ്യൽ ഒരു എക്സ്പേർട്ട് ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ വംശകന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും പറയുന്നത് എന്ത് ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും പുറത്തെന്തെങ്കിലും ഷൈൻ ചെയ്ത് അത് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടാണ് അവർ ഷൈൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് ഷൈൻ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം പുള്ളി യു കെ ബേസ്ഡ് ആയിട്ടുള്ള പുള്ളിയുടെ കൺട്രി ആയിട്ടുള്ള യു കെക്ക് വേണ്ടി തന്നെ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും എനിക്ക് പറയാം. വേണ്ട കാര്യങ്ങൾ നോക്കി ഇവിടുത്തെ ജോബും ഇവിടുത്തെ ഈ അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഓവറായിട്ട് പല ഡെവലപ്മെൻറ്റ് ബാക്കോട്ട് വലിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് പകുതി പകളുടെയും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പൊളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തോരം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാമെന്നുള്ളത് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇല്ല, അത് അത് വ്യത്യസ്തമായിരിക്കും. അവിടുത്തത് അവിടുത്തെ രീതിയിൽ, ഇവിടുത്തെ ഇവിടുത്തെ രീതിയിൽ. അല്ലാതെ ഇന്ത്യക്കാരൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നമുക്ക് പറയാവുന്ന ഒരു പേരല്ലാതെ ഇല്ലേ. അവിടുത്തെ അവിടുത്തെ ഇത് ഇത് വെച്ചുകൊണ്ട് അവിടുത്തെ രീതിയിലാണ്. ഇപ്പോൾ അവിടുത്തെ ഒരാൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും അവിടുത്തെ തന്നെ ആയിരിക്കും ഇല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കോഹിനൂർ രത്നം ഇവരുടെ ഒരു അമിത ആത്മവിശ്വാസം കാണുമ്പോഴേ ഇവിടുന്ന് പണ്ട് ബ്രിട്ടീഷുകാർ മോഷ്ടിച്ച കോഹിനൂർ രത്നവും മയൂർസിംഹത്തിനൊക്കെ തിരിച്ചു കിട്ടും. ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അതൊക്കെ മറന്നുപോയ കേസാണ്. തീർച്ചയായിട്ടും ഒരു പ്രൂഫും ഇല്ല ഇല്ലേ? അത് അതങ്ങനെ കിടക്കും. അത് അവരുടെ രീതി, നമ്മുടെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപെടുക്കുന്ന കാര്യത്തിലൊരു വിശ്വാസം ഇല്ല അല്ലേ? അല്ലല്ല, അനുകൂലവും പ്രതികൂലവും എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുപോലെ ചിന്തിച്ചു പോലും കാണുകയല്ല. നമ്മളാണ് ഈ പറഞ്ഞു പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, ഇതിനെ കുറിച്ച് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. അറിവുള്ളവരോട് ചോദിക്കണേല നല്ലത്. കിട്ടാൻ പോലെ നിലപാടെടുക്കോ? നിലപാടെടുക്കും. ഒരു ഇന്ത്യൻ വംശം വന്നാൽ നമ്മളെ ഇവിടെ നിന്ന് പോയേക്കട ഒരു ഏറ്റവും കൂടുതൽ മലയാളിത്തം കൂടാ. അവർക്കൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടാവുന്നുള്ള വിശ്വാസം. ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ വംശജൻ. ഇന്ത്യൻ വംശജനല്ല, അങ്ങനെയാന്ന് പറയുന്നത്. പുള്ളിയുടെ ആദ്യത്തെ ഇൻട്രസ്റ്റ് യു കെ ആയിരിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റ് വെച്ച് ഇന്ത്യനെ ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യൂല. യു കെനെ നോക്കേണ്ടി വരും ആദ്യം. ഇന്ത്യക്ക് വേണ്ടി അതല്ലല്ലോ ഇത്രയും കാലം വർക്ക് ചെയ്തത്. ബ്രിട്ടനിൽ അവരുടെ സ്ഥാനം മാറി ഇവിടുന്ന് കുടിയേറി പോയി അവിടെ അവിടെ ബ്രിട്ടൻ ഇഷ്ടപ്പെട്ടിട്ട് പോയ ആൾക്കാരാണ്. ഇന്ത്യ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളല്ലല്ലോ.